Hello friends, ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ്. ഇന്ന് ഞാൻ ഞങ്ങളുടെ വീട്ടിലെ അടുക്കള തോട്ടത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. എന്നാലും ഉണ്ട് വെണ്ട, വള്ളിപ്പയർ, ചേന, പാവയ്ക്ക, ചക്ക, പാഷൻ ഫ്രൂട്ട് ഇതൊക്കെയാണ് ഉള്ളത്. പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ തുടങ്ങല്ലേ? ആദ്യം നമുക്ക് ഈ വെണ്ടയിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ല നാടൻ വെണ്ടയ്ക്ക. ഇതിന് നല്ല ചാണകവും വളവും ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് തഴച്ചു വളർന്നോളും. ദാ ഇവനെ കണ്ടില്ലേ, ഇത് നമ്മൾ നട്ടതൊന്നുമല്ല കേട്ടോ, താനെ പൊടിച്ചു വന്നതാ. പിന്നെ ചേന, പാവയ്ക്ക. ദാ പാവയ്ക്ക കാച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിനിടയിലാണ് എനിക്ക് വേറൊന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. എന്താണെന്നല്ലേ പറയാം. ഇതാ കണ്ടോ, നല്ല ഭംഗിയുള്ള തെറ്റിപ്പൂ. ഞാൻ കുറച്ച് പഴവും അങ്ങ് പറിച്ചു. നല്ല ഗ്രേപ്സ് പോലെയുണ്ട് അല്ലേ കാണാൻ. അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ 3 വെറൈറ്റീസിലുള്ള തെറ്റിയുണ്ട്. ദാ പിങ്ക് നിറത്തിലുള്ളത്, അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള അടുക്ക് തെറ്റി. ചക്കയുടെ സീസണൊക്കെ കഴിയാറായി അല്ലേ? എന്നാൽ കണ്ടോളൂ, മേളിലോട്ടുള്ളത് പ്ലാവിലം മറിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് നേരെ എടുക്കാൻ കഴിഞ്ഞില്ല. ഇത് നമ്മുടെ വള്ളിപ്പയറാണ് കേട്ടോ. ഇവിടെ നിൽപ്പുണ്ട് കുറച്ച് ചേന. അതിനിടയിൽ ക്ഷണിക്കാത്ത ഒരു അതിഥി കൂടിയുണ്ട്, നമ്മുടെ കാന്താരി. ദാ നല്ല ഫ്രഷ് കറിവേപ്പില. ഇത് കണ്ടോ, വള്ളിയിൽ തൂങ്ങിയാടുന്ന പാഷൻ ഫ്രൂട്ട്. ഇളം കാറ്റിലെവിടെയോ തേങ്ങാ കുലകളാടുന്നു. ഇവിടെ ആടുന്നത് തേങ്ങാക്കുലകളല്ല കേട്ടോ, ഇവിടെ ആടുന്നത് നമ്മുടെ നല്ല നാടൻ പാഷൻ ഫ്രൂട്ട് അഥവാ സർബത്തുക്കായ്. വള്ളി നാരങ്ങ, മൂസോളിക്കായ്, സർബത്തുക്കായ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇവയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇത് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്നതിലുപരി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആക്കാൻ ഇവ സഹായിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമല്ലേ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ പ്രതിരോധ ശക്തി. അപ്പോൾ നമുക്ക് കുറച്ച് വിളവെടുത്താലോ? വേറൊന്നുമല്ല കേട്ടോ, ഞാൻ കുറച്ച് വെണ്ടയും വള്ളിപ്പയറും പറിക്കാൻ പോവുക. ഒരു കുഞ്ഞു മെഴുക്ക് വരട്ടിക്കുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ദാ ആ കാണുന്ന മരം കണ്ടോ, അത് ഏത് ഫ്രൂട്ടാണെന്നോ ഗസ് ചെയ്യാവോ? പേര് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് ഇടുക. അതിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.